ഞാനിവിടെ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിൽ ഡാൽഡയോ അധികം നെയ്യോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഓയിലും കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. 2 കിലോ ചിക്കനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് ആദ്യം തന്നെ ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 നാരങ്ങയുടെ നീരും കൂടി ഇതിനാവശ്യമുണ്ട്. ഇതും കൂടി ചേർത്ത് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കനിൽ തേച്ചിട്ട് കുറഞ്ഞത് 1 30 മിനിറ്റെങ്കിലും ഇതൊന്ന് വെക്കണം. നമുക്കിതിനായിട്ടൊരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 6 പച്ചമുളക്, 10-15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 1 ചെറിയ പീസ് ഇഞ്ചി, പിന്നെ 2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി നമ്മളൊന്ന് ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ആദ്യം പേസ്റ്റായിട്ട് അരക്കണ്ട, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും. ബിരിയാണി റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു വലിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഓയിലിട്ട് ആവശ്യത്തിന് എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യം തന്നെ കിസ്മിസും കശുവണ്ടിയും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓയിലിട്ട് തന്നെ 1 ഒനിയനും കൂടി 1 സവാളയും കൂടി ഇട്ടിട്ട് അതും കൂടി ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാളയും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ ഓയിലേക്ക് 1 വലിയ കറുകപ്പട്ട, പിന്നെ 5 ഏലക്കായ, പിന്നെ കുറച്ച് ഗ്രാമ്പു, ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. മസാല ഒന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്കതിലേക്ക് 4 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള എണ്ണയിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴത്തേനും നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം. അധികം കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, അതായത് ഇതേപോലെ ഈ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതിയാവും. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. മസാല അധികം പേസ്റ്റായിട്ട് അരക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഇത് ഈ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരണം, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഇവിടെ മസാല റെഡിയാ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എൻ്റെ ഈ തക്കാളി മസാല ആയിട്ട് നന്നായി യോജിച്ച് വരണം. അതായത് തക്കാളിയൊക്കെ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇതൊന്ന് അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഫ്ലെയിം കുറച്ചിടാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ അത് വെള്ളമൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പം അധികം ഫ്ലെയിം കൂട്ടാതെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഒരു വിസിൽ കേൾക്കുന്നതുവരെ വേവിച്ചെടുക്കാം. നമുക്കിനി ഈ സമയത്ത് ചോറ് വേവിക്കാനായിട്ടുള്ള വെള്ളം വെക്കണം. ഞാൻ ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അളന്ന് നോക്കിയപ്പോൾ 5 ഗ്ലാസ് അരിയുണ്ട്. 1 ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ 5 ഗ്ലാസ് അരിക്ക് 3/3 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അതിലേക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അരി ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം നമ്മളത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയനിൽ നിന്നും കുറച്ച് ചേർത്തിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കശുവണ്ടിയും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചൂടാക്കിയിട്ടുള്ള വെള്ളം 3/3 ഗ്ലാസ് വെള്ളം ഉപ്പിട്ടിട്ട് ആണ് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സൈഡിലേക്ക് ചോറ് അരി ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിതുവരെ നെയ്യൊന്നും ചേർത്തിട്ടില്ല. 1 ടീസ്പൂൺ നെയ്യ് മാത്രമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുകൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടല്ലോ ഉള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. ലാസ്റ്റ് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് കുക്കർ അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1 വിസിൽ കേൾക്കുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം. വിസിൽ ആവിയൊക്കെ പോയതിന് ശേഷം 10 മിനിറ്റ് കൂടി ഇത് തുറന്നു നോക്കരുത്, അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അതിനുശേഷം വേണം നമ്മൾ ഇത് കുക്കർ തുറന്നു നോക്കാനായിട്ട്. ഇവിടെ ആവിയൊക്കെ പോയി ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്നു നോക്കാണ്. ചോറൊക്കെ കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചോറ് മുട്ടിയൊന്നും പിടിക്കുന്നില്ല. നമുക്ക് ഇതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. ഇങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ ഷെയർ താങ്ക് യു ഫോർ വാച്ചിങ്.